അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം. രണ്ട്, രണ്ടാമത്തെ പ്രതിഫലം എന്ത്? മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാ പറഞ്ഞു തരികയാ, അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ച അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അറിയുമോ? എത്രയോ ആൾക്കാരെ ചെർക്കളയില് മരിച്ചല്ലോ, വെള്ളിയാടിച്ച രാവിലെ മരിച്ചിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് ജുമഅയ്ക്ക് മുമ്പ് എത്രയോ പേരെ കബറടക്കിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് തങ്ങള് പറയുകയാണ്. എത്രയെത്രയോ നല്ല ആൾക്കാരുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, നിനക്കും അങ്ങനെ പോകണ്ടേ വാപ്പാ, നിനക്കും അങ്ങനെ പോകണ്ടേ വാപ്പാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാർച്ച് മാസം അവസാനം ഉംറയ്ക്ക് പോയവരാ, മാർച്ച് മാസത്തിൽ ഉംറയ്ക്ക് പോയി പടച്ചവരെ വ്യാടാടിച്ച രാവിലെ അല്ലാഹുവേ അസർ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് സഫയുടെയും മർവയുടെയും ഇടയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരൻ ഫോൺ വന്ന് ഉമ്മ വിളിച്ച് പൊന്നുമോരെ എനിക്കൊന്ന് നിന്നെ കാണണം. ആ ചെറുപ്പക്കാരൻ ഓടുകയാ, ആ ചെറുപ്പക്കാരൻ ഓടുകയാ, ഗൾഫിൽ വന്നിട്ട് ഒരു വർഷമായി, ഗൾഫിൽ വന്നിട്ട് ഒരു വർഷമായി. ഉമ്മ രാവിലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, മോരെ നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് വരുവോ. പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ ആ പൊന്നുമകൻ ദുഹറിന്റെ സമയമെത്തിയപ്പോ പള്ളിയിലെത്തി. എന്തായാലും വന്നല്ലോ, ആയിഷ പള്ളിയിൽ പോയിട്ട് ഇഹ്റാബ് കെട്ടിയിട്ട് ഉംറയുടെ നിയ്യത്ത് ചെയ്തിട്ട് വന്ന് ഉംറ ചെയ്തു. സഫയുടെയും മർവയുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വിളിച്ചു, നിന്നെ ഒന്ന് കാണണം. കഴബാലയത്തിന്റെ ക്ലോക്ക് ടവറിൽ താഴെ നിൽപ്പുണ്ട്. ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഉംറ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ പെട്ടെന്ന് ഞാനും പുറകിലും ഓടിപ്പോയി. ഓടിച്ചെല്ലുന്ന സമയത്ത് അല്ലാ പടച്ചവരെ, ഉമ്മയുടെ കയ്യിൽ പിടിച്ച് 10 മിനിറ്റ് നടക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ പൊന്നുമകന് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ ശരീരം തളരുന്നു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ ശരീരം തളരുന്നു. ആ പൊന്നുമോൻ പെട്ടെന്ന് ഉമ്മാനെ മടിയിലേക്ക് കടത്തുകയാ. കഴബാലയത്തിന്റെ മുറ്റത്ത് പൊന്നുമോന്റെ മടിത്തട്ടിൽ ഉമ്മ കിടക്കുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി മരണത്തിന്റെ സമയമായി. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് സംസം വെള്ളം എടുത്തുകൊണ്ട് ഓടി വരികയാ. മടിത്തട്ടിൽ കിടക്കുന്ന ഉമ്മയുടെ വായിലേക്ക് സംസം വെള്ളം ഇങ്ങനെ ഒഴിക്കാ കൊണ്ടുപോകുമ്പോ ആ പ്രായമുള്ള ഉമ്മ പറയുന്നു, മോനെ എനിക്ക് സുന്നത്ത് നോമ്പാ. അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നത് 1400 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള സഹാബി വനിതയുടെ കഥയല്ല, നമ്മളെ പോലെ ജീവിച്ചവര് പാവപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ കഴബാലയത്തിൽ വന്നിരുന്ന് എത്രയോ ഹത്തബോധി തീർത്ത ഉമ്മ വെള്ളിയാടിച്ച രാവിലെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഉംറ ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വഴിയില് മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ വെള്ളം കൊണ്ട് വായിലൊടിക്കാൻ പോകുമ്പോ, മോനെ സുന്നത്ത് നോമ്പാ, മോനെ സുന്നത്ത് നോമ്പാ. പിറ്റേ ദിവസം ജുമഅയ്ക്ക് മുമ്പ് ആ ജുമഅ നിസ്കാരം കഴിയുമ്പോ ആ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് പേര് മയ്യത്ത് നിസ്കരിക്കുമ്പോ ഈ രാത്രി കടന്നു വന്നവരെ, ഈ പാതിരാത്രി കടന്നു വന്നവരെ, ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? ഈ കടന്ന് കച്ചപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത് ഒരു നല്ല മരണത്തിന് വേണ്ടിയല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓത് പൊന്നുമോരെ, നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുരാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം പറയട്ടെ ചെറുപ്പക്കാരാ, മൂന്നാമത്തെ പ്രതിഫലം പറയട്ടെ ചെറുപ്പക്കാരാ. എല്ലാരും വരുന്ന ഒരു ദിവസമുണ്ടടാ, ചെർക്കള പള്ളിയുടെ മിനാരത്തിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നീ മരിച്ചെന്ന് വിളിച്ചു പറയുമ്പോ നിന്റെ ശത്രു പോലും നിന്നെ കാണാ വരും. ചെറുപ്പക്കാരാ, വീടിനകത്ത് വെള്ളത്തുണിയിൽ പുതച്ചു കിടത്തിയിരിക്കുന്ന നിന്നെ കാടാ. ഈ വഴുത് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്നീ നിപ്പിലിവിടെ വീടങ്ങ് ഞാനങ്ങ് മരിച്ചാ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ഖാലിദ് കൈലപ്പം കരുണ കാണിച്ചിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് വെള്ള പൊതിയിൽ തുണിയിൽ പൊതിഞ്ഞെന്റെ വീട്ടിൽ എന്റെ മയ്യത്തൊന്ന് തിക്കുമല്ലോ. എന്റെ ഉമ്മ കരയുകയാ, എന്റെ കൂടപ്പിറപ്പുകൾ കരയുകയാ, എന്റെ ഭാര്യ കരയുകയാ, എന്റെ പൊന്നുമോ സിനാ വന്നിട്ട് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ വെളിയിൽ നിന്നിട്ട് നിങ്ങൾ പറയും, ഇന്നരെയും മരണത്തെ കുറച്ച് പറഞ്ഞവരാ. എല്ലാവരും നിറകണ്ണുകളോടെ മയ്യത്ത് കാണാൻ വരും. എന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി എങ്ങോട്ട് ഉയർത്തുമ്പോ ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, എടാ വാശി വേണം ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മ എപ്പോഴും വലിയ അന്തസ്സോടെ പറയുമല്ലോ, മരണവേദനയുടെ വേദനയും നൊന്താ നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. ഉമ്മ പറയുന്നത് സത്യമാ, ഉമ്മ പറയുന്നത് സത്യമാ. പക്ഷേ പ്രസവിച്ച ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, എത്ര വേദന സഹിച്ചവളാണെങ്കിലും കരഞ്ഞവളാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉമ്മാ നിന്റെ മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നില്ലേ? വാപ്പ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാ. ആ സമയത്തൊരു വെള്ള തുണിയില് നേഴ്സ് കൊണ്ടുവന്നിട്ടിത് നിന്റെ മോനാന്ന് കാണിക്കുമ്പോ നമ്മുടെ വാപ്പയും ചിരിച്ചു മോനെ, നമ്മുടെ ഉമ്മയും ചിരിച്ചു മോനെ. ആ സമയത്ത് ഞാനും നിങ്ങളും കരയുകയായിരുന്നു, ഞാനും നിങ്ങളും കരയുകയാ. ചോര കുഞ്ഞായ നമ്മൾ കരഞ്ഞപ്പോ വാപ്പയും ചിരിച്ചു ഉമ്മയും ചിരിച്ചു. ആരും നിന്നോട് കരുണ കാണിച്ചില്ല. അന്തല്ലദീ വലദത്ത് ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദി ലിനഫ്സിക അൻതകൂന ഇദാ ബകൂ ഫീ ഹാലി മൗത്ത് മോനെ. എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ. വാപ്പകരയും ഉമ്മകരയും കൂടപ്പിറപ്പും കൂട്ടുകാരും അയൽവാസികളും നാട്ടുകാരും എല്ലാവരും നീ മരിച്ച ദിവസം നിന്ന് കരയുമ്പോ ഏറ്റവും വലിയ കരച്ചല്, ഏത് കരയാത്തവനും കരയുന്ന ഒരു സമയമുണ്ടല്ലോ. മയ്യത്ത് കെട്ടിലിനകത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ വീടിന്റെ വെളിയിൽ ഇറക്കുമ്പോ ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. മക്കളെ പോവുകയാണോ, ഉമ്മാന്റെ മുമ്പേ പോവുകയാണോ എന്നാണടാ നിന്നെയൊന്ന് കാണുന്നത്. ഉമ്മ വാപൊട്ടി കരയുന്ന ദിവസം, അലയറയിട്ട് കൊണ്ട് ഭാര്യ കരയുന്ന ദിവസം, വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ കരയുന്ന ദിവസം പച്ച തുണികളുടെ മുകളിൽ ഇരുന്നിട്ട് ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനോ പൊന്നുപോലെ മൂന്നാമത്തെ പ്രതിഫലമെന്ത്? ചെർക്കള പള്ളിയിലേക്ക് നിന്റെ ജനാസ റോഡിലൂടെ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചുമന്നുകൊണ്ട് വരുമല്ലോ. ആര് ചുമക്കണം ചെറുപ്പക്കാരാ? വാപ്പാ നിന്റെ ജനാസ ആര് ചുമക്കണം? വാപ്പാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഗ്രിബ് മുതൽ രാത്രി 10:30 വരെ ടിവിയുടെ പിണ്ടില് പെറ്റ് കിടക്കുന്ന പെണ്ണ്, ആരാ പൊന്നുപോലെ? നീ മരിച്ചാൽ ആര് കരയും പെണ്ണ്? നീ മരിച്ചാൽ ആര് കരയും പെണ്ണ്? അല്ലാഹുവിന്റെ ഖുർആനോദിയ ആ മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്ന മലക്കുകൾ അവന്റെ ജനാസ ചുമക്കും. മോരേ മയ്യത്ത് കെട്ടിൽ തോളിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെർക്കള പള്ളിയിലേക്ക് നിന്റെ ജനാസ മലക്ക് ചുമക്കുകയാ. അഞ്ചാമത്തെ പ്രതിഫലമെന്തേ? അഞ്ചാമത്തെ പ്രതിഫലമെന്തേ? നിന്നെ അടക്കാ കബറ് കുടിക്കാര്, നിന്നെ അടക്കാ കബറ് കുടിക്കാര്. കബറ് കുടിക്കുന്ന മനുഷ്യൻ ചെറുക്കള പള്ളികിട പടി കിടക്കുമ്പോ അല്ലാഹുവേ ഇവിടത്തെ പള്ളിക്കാട് കടന്ന് തമ്മിലടിക്കുകയാ.
നിന്റെ മക്കളെ സ്വത്തിന് വേണ്ടി വീട്ടിൽ കടന്നടിക്കുമ്പോ പള്ളിക്കാട് പരസ്പരം തമ്മിലടിക്കുന്നു. എന്തിനു വേണ്ടിയാ? ആ മനുഷ്യന്റെ ശരീരം എനിക്ക് വേണം, ആ മനുഷ്യന്റെ മയ്യത്ത് എന്റെ വയറ്റിനകത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാട് തമ്മിലടിക്കുമെന്ന് തങ്ങള് ആറാമത്തെ പ്രതിഫലം. ഈ പള്ളിയിലെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകുമല്ലോ, ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ഈ സദസ്സിലുണ്ടാകുമല്ലോ. അടുത്തൊന്ന് കൈപിടിച്ചിട്ട് ചോദിക്കുമോനെ, വാഴുകടിഞ്ഞു പോകുമ്പോ ആ മനുഷ്യനോട് ചോദിക്കണം, ഉപ്പാ ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ? ചെർക്കള പള്ളിയിൽ കബറടക്കാ കുടിവണ്ടിയപ്പോ ആ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ? എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, ഓരോ സിനിമാ താരങ്ങളുടെ പടവിറങ്ങുമ്പോഴും അവന്റെ പുറകിൽ നടക്കുന്ന പൊന്നുപോലെ വെള്ളിയാഴ്ച ജുമായിന്റെ സമയത്ത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യൂ നിൽക്കുന്ന പൊന്നുപോലെ നിന്റെ കബറിന് വേണ്ടി നിന്നെ അടക്കാ പള്ളിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാ കുഴിയെടുക്കുമ്പോ അതിനകത്ത് നിന്ന് സുഗന്ധമടിക്കുവോ ചെറുപ്പക്കാരാ? അവിടെ നിബിൻ പോളി വരുമോ പൊന്നുമോനെ? അവിടെ ദുൽഫക്കർ വരുമോ പൊന്നുമോനെ? എടാ ചെറുപ്പക്കാരാ, അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ലാന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അവന് കബറ് കുഴിക്കുന്ന സമയത്ത് മണ്ണിന് പോലും സുഗന്ധമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലാ അൻഹു ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഒരു നല്ല നായകനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പൊന്നുപോലെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലാ അൻഹു 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 4 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്, 4 കൊല്ലവേ ജീവിച്ചുള്ളൂ. ആ സഹാബി മരിച്ചപ്പോഴല്ലേ മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ സിംഹാസനം കുലുങ്ങി പോരെ. അല്ലാന്റെ സിംഹാസനം കുലുങ്ങിയടാ. ആകാശവും ഭൂമിയും സർവ വസ്തുക്കളും കരഞ്ഞ ദിവസവാ, നീ മരിച്ചാൽ ആര് കരയുവടാ? നീ മരിച്ചാൽ ആര് കരയും മോനെ? നിന്റെ ജനാസ റോഡിലൂടെ കൊണ്ടുവരുമ്പോ അല്ലാഹുവേ വൃക്ഷത്തിന്റെ ഇല പറയും, അൽഹംദുലില്ലാ, ഒരു വൃത്തികെട്ടവും പോയല്ലോ പടച്ചവനെ, അല്ലാഹുവേ ഒരു വൃത്തികെട്ടവൻ പോയി കിട്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്, മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നു. ഈ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നുകൊണ്ട് വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവരള കുത്തിക്കെട്ട് നടന്നു പോവുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ മയ്യത്തിന് ഭാരമില്ല, നബിയേ മയ്യത്തിന് ഭാരമില്ല, മയ്യത്ത് കെട്ടിലെ തോളിൽ ചുമ്മാതെ വെച്ചിരിക്കുകയാ, ചുമക്കുന്നത് മലക്കുകളാട് സഹാബോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ മഹാനായ ഇബ്നു ഹജർ തങ്ങള് പറയുകയാണ്, കബറ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാത്ത സുഗന്ധം, കബറ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോ അടി കുടിക്കുമ്പോഴും വല്ലാത്ത സുഗന്ധമാണ്. അവസാനം ഒരു പിടി മണ്ണ് വാരി ആരും കാണാതെ മടിയിൽ വെച്ചു, വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാണ്. ഈ കബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആലാ അൻഹു ഇവനെ സ്വപ്നം കണ്ടു. പാതിരാത്രിയിൽ ചോദിച്ചു, സഅദ് എങ്ങനെ കിട്ടി? സഅദ് എങ്ങനെ കിട്ടി? സഅദ് ഈ പ്രതിഫലം കിട്ടാ നീ എന്താ ചെയ്തത്? അവിടെ നിന്ന് പറയുകയോ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആൻ ഖുർആനിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഇന്ന് മുതൽ ഖുർആൻ ഓതാതെ ഉറങ്ങല്ലേ, ഇന്ന് മുതൽ ഖുർആൻ ഓതാതെ ഉറങ്ങല്ലേ? മഹാനായ അബൂ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആലാർക പറയുകയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നു, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് തഹാ റസൂൽ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം.